സംസ്ഥാനം മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള വലിയൊരു കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ കടന്നിരിക്കുക. സംസ്ഥാന മുഖ്യമന്ത്രിക്കും അടുത്ത കുടുംബാംഗങ്ങൾക്കുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതി സ്വപ്ന സുരേഷ് ഒരു 164 മൊഴിയായി നൽകിയിട്ടുള്ളതും തുടർന്ന് ആ 164 മൊഴി കൊടുക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കേസിലും കാണിക്കാത്ത അത്രയും 12 DYSP മാരും AGP മാരും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു SITയെയും നിയമിച്ചിരിക്കുക. ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് പോലും അല്ലാത്ത ഒരു കേസിൽ, അതാണ് ഈ SITയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സംസ്ഥാനത്ത് എന്താണ് ക്രൈം എന്ന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് പോലും ചാർജ് ചെയ്യാൻ പറ്റാത്ത ഒരു കേസിൽ ഇത്രയും വലിയൊരു SITയെ സംസ്ഥാന സർക്കാർ ദ്രുതഗതിയിൽ നിയമിച്ചതിന് പിന്നിൽ ഈ ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും പുറത്തുവരുന്ന വിവരങ്ങളിൽ എത്രമാത്രം ഭയപ്പാടുണ്ട് എന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. അതിനുശേഷമാണ് സ്വപ്ന സുരേഷിനെ മെരുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് പഴയൊരു മാധ്യമപ്രവർത്തകൻ ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാൾ സ്വപ്നയുമായി സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ ഇന്നലെ പുറത്തു വന്നു. ആ ഓഡിയോ ക്ലിപ്പുകളോട് CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് അതിലൊരു കഴമ്പുമില്ല, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്, കെട്ടിച്ചമച്ച ഒരു ഓഡിയോ ക്ലിപ്പാണ്, പല സംഭാഷണങ്ങൾ കോർത്തിണക്കി ഒരു കോൺസ്പിരസിയുടെ ഭാഗമായിട്ട് പുറത്തുവിട്ട ക്ലിപ്പാണെന്നാണ് CPM ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ വിജിലൻസിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടുകൂടി ആ ഓഡിയോ ക്ലിപ്പ് സർക്കാർ സ്ഥിരീകരിക്കുക. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്നും AGP അജിത് കുമാർ, വിജിലൻസിന്റെ ചുമതലയുള്ള അജിത് കുമാർ നിരവധി തവണ എന്നെ വിളിച്ച് സംസാരിച്ചു എന്നും ആ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാം. സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് പരിശോധിച്ച് ആ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞ കാര്യം സത്യമാണെന്നും അജിത് കുമാർ ഷാജ് കിരണുമായി സംസാരിച്ചു എന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത്രേ അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് മാറ്റിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യം, ആ ഓഡിയോ ക്ലിപ്പിലെ ഒരു കാര്യം സർക്കാർ സ്ഥിരീകരിക്കുകയും അതിനനുസരിച്ചുള്ള നടപടി സർക്കാർ എടുക്കുകയും ചെയ്തിരിക്കുക. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിൽ വരേണ്ടതല്ലേ? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. വിജിലൻസിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ മാറ്റുകയും മറ്റു കാര്യങ്ങളിലെല്ലാം സർക്കാർ മൗനം പാലിക്കുകയും ചെയ്യാം. ഷാജ് കിരൺ പുറത്തുവിട്ടിരിക്കുന്ന വാദഗതികൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളാണ്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ വിദേശ നിക്ഷേപമുണ്ട്. ആ വിദേശ നിക്ഷേപത്തിന്റെ കാര്യങ്ങൾ എനിക്കറിയാം. ബിലീവേഴ്സ് ചർച്ചുമായി ചേർന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കള്ളപ്പണം വെളുപ്പിക്കുന്നത്. പച്ചയായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിക്കെതിരായി, അതും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരായി, അതും അമേരിക്കയിൽ ഇടയ്ക്കിടെ പോകുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരായി അദ്ദേഹത്തിന് അമേരിക്കയിൽ നിക്ഷേപമുണ്ട് എന്നൊരാൾ പറഞ്ഞിരിക്കുക.
ബിലീവേഴ്സ് ചർച്ചാണ് കള്ളപ്പണം വെളിപ്പിക്കുന്നതും എന്ന് ഇദ്ദേഹം പറയുന്നു. ബിലീവേഴ്സ് ചർച്ചുമായിട്ട് നേരത്തെ മുഖ്യമന്ത്രിക്ക് ചില അവിഹിതമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ശബരിമല വിമാനത്താവളത്തിന് വേണ്ടിയിട്ടുള്ള സർക്കാർ ഭൂമി ബിലീവേഴ്സിന്റെ ചർച്ചിന്റെ ഭൂമിയാക്കി മാറ്റി അത് അവരിൽ നിന്ന് വിലക്കെടുക്കുന്നു. നേരത്തെ കേരളത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ്, സർക്കാർ ഭൂമിയാണെന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആധികാരികമായി രേഖപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്തിനാണ് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൊടുത്ത് വീണ്ടും സർക്കാർ ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ച വിഷയം ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം നേരത്തെയുമുണ്ട്. ബിലീവേഴ്സ് ചർച്ചിന് കള്ളപ്പണം മെടിക്കൽ വെളിപ്പിക്കൽ കേസ് ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വേറെയും. അപ്പൊ ഷാജ് കിരൺ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവല്ല, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അല്ല, ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനുമല്ല, ഉത്തരവാദപ്പെട്ടവരാരുമല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയമായ ആരോപണമായിട്ട് ആരും പുറത്തേക്ക് പറഞ്ഞതല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആള് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആള് പറഞ്ഞ ഒരു കാര്യത്തിൽ സർക്കാർ കേസെടുക്കുന്നെ തീരുമാനം എടുത്തിരിക്കുക. ഷാജ് കിരൺ വെളിപ്പെടുത്തിയത് എന്നെ അജിത് കുമാറും വേറൊരു എ ഡി ജി പിയും നിരന്തരം വിളിക്കുന്നുണ്ടെന്നാണ്. വേറൊരു എ ഡി ജി പിയുടെ കാര്യം സർക്കാർ ഒന്നും തീരുമാനം എടുത്തിട്ടില്ല, പക്ഷെ ഒരാളുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ അന്വേഷണം ഒരു വശം നിൽക്കട്ടെ, ഷാജ് കിരൺ വെളിപ്പെടുത്തിയ ഒരു കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതിനേക്കാൾ സുപ്രധാനമായ നമ്മുടെ നാടിനെ ഏറ്റവും അധികം ബാധിക്കുന്ന മറ്റൊരാരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോ പാർട്ടിയോ എന്താണ് നിലപാട് വ്യക്തമാക്കുന്നത്? എന്താണ് ഷാജ് കിരണേയും ഇബ്രാഹിമിനെയും അറസ്റ്റ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സർക്കാർ എന്തുകൊണ്ടാണ് ഷാജ് കിരണെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്? അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഷാജ് കിരൺ സർക്കാരിന്റെ ഇടനില തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയി എന്നതൊഴിച്ചാൽ ഷാജ് കിരൺ പറഞ്ഞ കാര്യങ്ങളിൽ സർക്കാരിന് പല കാര്യങ്ങളും ഭയപ്പെടാനുള്ളത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ അയാളെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യണ്ടേ? ഗൂഢാലോചന കേസിൽ അയാളെ പെടുത്തണ്ടേ? സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും നീചമായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന് അമേരിക്കയിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്നും ബിലീവേഴ്സ് ചർച്ചുമായി ചേർന്ന് അദ്ദേഹവും പാർട്ടി സെക്രട്ടറിയും കള്ളപ്പണം വെളിപ്പിക്കുന്നുവെന്നുള്ള അതീവ ഗൗരവതരമായ ഒരു ആരോപണത്തെ സംബന്ധിച്ച് എന്താണ് സർക്കാർ മൗനം പാലിക്കുന്നത്? അഥവാ ആ ആരോപണം തെറ്റായിട്ടുള്ളതാണെങ്കിൽ, കെട്ടിച്ചമച്ചതാണെങ്കിൽ, ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് ഷാജ് കിരൺ പറഞ്ഞതാണെങ്കിൽ പി സി ജോർജിനും സ്വപ്ന ജോർജിനും എതിരെ കേസെടുക്കുന്നതിന് മുമ്പ് ആദ്യം കേസെടുക്കേണ്ടത് ഷാജ് കിരണും ഇബ്രാഹിമിനും എതിരെയല്ലേ? ഇത് സംബന്ധിച്ച് എന്താണ് സി പി എമ്മിന് പറയാനുള്ളത്? ഇത് സംബന്ധിച്ച് ഇന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു കാര്യം പോലും പറഞ്ഞതായി കാണുന്നില്ല. അപ്പോ സ്വപ്നയുടെ ഓഡിയോ ക്ലിപ്പിൽ ഉള്ളതും 164 ആയി കോടതിക്ക് കൊടുത്ത മൊഴിയും ഗൗരവതരമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. 12 DYSP മാരെയും ഒരു ADGP യെയും വെച്ച് SIT രൂപീകരിച്ച സർക്കാർ എന്താണ് ഈ ഗൗരവതരമായ വിഷയത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്താത്തത്? ഇവിടെയാണ് സർക്കാരിന്റെ കള്ളക്കളി വ്യക്തമായും പുറത്തു വരുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ മുതൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയായിട്ടുള്ളതാണ്. സരിത്തിനെ ധൃതി പിടിച്ച് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് അജിത് കുമാർ നേരിടുന്ന മറ്റൊരു ആരോപണം. സരിത്തിനെ 12 മണിക്ക് മുമ്പ് വിട്ടേക്കാം എന്ന് ഓഡിയോ ക്ലിപ്പിൽ ഷാജ് കിരൺ സ്വപ്നയോട് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് 12 മണിക്ക് മുമ്പ് വിട്ടേക്കാം എന്നുള്ള ഉറപ്പ് ഷാജ് കിരണ് സ്വപ്നയ്ക്ക് നൽകാൻ കഴിയുന്നത്? ആ ഉറപ്പ് പിന്നീട് പാലിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഷാജ് കിരൺ വിഭൂതിയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞതാണോ?
മുഖ്യമന്ത്രിയുമായും സർക്കാരുമായും ബന്ധമില്ലാത്ത ഒരു കാര്യം അദ്ദേഹം സ്വപ്നയോട് സംസാരിച്ചതാണോ? അജിത് കുമാർ എന്ന് പറയുന്ന സർക്കാരിന്റെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇങ്ങനെ ഒരു ഇടനില നിൽക്കാൻ സാധിക്കുമോ സർക്കാർ അറിയാതെ? ഈ ചോദ്യങ്ങൾക്ക് പാർട്ടിയും സർക്കാരും ഉത്തരം പറയേണ്ടതാണ്. അപ്പൊ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഇടനില തന്നെയാണ്. സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് ഇടനില നടന്നിരിക്കുന്നത്. ഷാജ് കിരണും നികേഷ് കുമാറും എല്ലാം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. സംഗതി വെളിച്ചത്തായപ്പോഴാണ് നികേഷ് കുമാർ അടക്കം ഞാൻ ഇന്റർവ്യൂ നടത്താനാണ് പോകാൻ ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്നത്. ഇത് സർക്കാരിന് വേണ്ടി നടന്നിട്ടുള്ള ഇടനിലയാണ്. ഷാജ് കിരൺ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തമിഴ്നാട്ടിലേക്ക് കടന്നു കളയാൻ സർക്കാർ ഒത്താശ ചെയ്തു കൊടുത്തത്. നേരത്തെ ബംഗളൂരുവിലേക്ക് സ്വപ്നയെ കടത്തിയതുപോലെ ഇബ്രാഹിമിനെയും ഷാജ് കിരണിനെയും തമിഴ്നാട്ടിൽ കടത്തിയിരിക്കുക, അതിന് പോലീസിന്റെ എല്ലാ ഒത്താശയും ഉണ്ടായിരുന്നു. സ്വപ്നയുടെ വീടിന് മുമ്പിലും കണ്ടാൽ അറിയാവുന്ന എല്ലാ ആൾക്കാരുടെ വീടിന് മുമ്പിലും കാവൽ നിൽക്കുന്ന പോലീസ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അയാളുടെ പുറത്ത് മാത്രം എന്തുകൊണ്ട് ഒരു സർവൈലൻസും ഇല്ല? ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും വിഡ്ഢികളാണ്. അപ്പൊ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന 164 ആയി നൽകിയ മൊഴിക്ക് ഉപോത്ബലകമായുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ആസൂത്രണം ചെയ്തതാണ് ഈ ഇടനിലയും അതിനെ തുടർന്നുള്ള സംഭവങ്ങളെല്ലാം. അത് അന്വേഷിക്കണ്ടേ കേരളത്തിൽ? അതിന് മറുപടി പറയാൻ രാഷ്ട്രീയമായ ബാധ്യത CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നാണ്. ജനങ്ങളെ അണിനിരത്തി നേരിടും എന്ന് പറയുന്നത് ഒരു കലാബാഹുവനം തന്നെയാണ്. PC ജോർജിനും സ്വപ്ന സുരേഷിനും എതിരായി ഇട്ടിരിക്കുന്ന FIR പോലീസ് പറയുന്നത് കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നാണ്. ജലീലിന്റെ പരാതി തന്നെ അതാണ്. പ്രതിപക്ഷ കക്ഷികളെയും വിവിധ സംഘടനകളെയും കലാപത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നാണ് KT ജലീൽ പരാതിയായിട്ട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ പാർട്ടി സെക്രട്ടറി പറയുന്നു ജനങ്ങളെ അണിനിരത്തി നേരിടും. അപ്പൊ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് കലാപാഹ്വാനം നടത്തിയിരിക്കുന്നത്. അതാണിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സഹോദര പുത്രൻ, അതും ഒരു അഭിഭാഷകൻ, കണ്ണൂരിലെ ഒരു പത്രപ്രവർത്തകനെ മുഖ്യമന്ത്രിക്കെതിരെ എഴുതാൻ ശ്വാസം നിനക്കുണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് പത്രപ്രവർത്തക യൂണിയനോട് നല്ല പരാതിയുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ മുഖ്യമന്ത്രിയുടെ സഹോദര പുത്രൻ ഭീഷണിപ്പെടുത്തുകയും ഞാൻ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, പറഞ്ഞതെല്ലാം ഉത്തമ ബോധ്യത്തിലാണെന്ന് വീണ്ടും ധിക്കാരത്തോടുകൂടി പറയുകയും ചെയ്തിരിക്കുകയാണ്? ആരും ഇടപെട്ടതായി കണ്ടില്ല. തിരുവനന്തപുരം പ്രസ് ക്ലബ് എങ്കിലും ഇതിലൊരു പ്രതിഷേധം അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മാധ്യമപ്രവർത്തകനെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഒരു ബന്ധു, രക്തബന്ധു, ഒരു അഭിഭാഷകൻ ഭീഷണിപ്പെടുത്തിയ വാർത്ത എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും വന്നിരിക്കുകയാണ്. അപ്പൊ കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്ന രീതിയിൽ ഇന്നലെ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന വന്നു, ജനങ്ങളെ അണിനിരത്തി. ജനങ്ങളെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല മുഖ്യമന്ത്രി പോകുന്നിടത്ത്. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായിട്ടുള്ള പോലീസ് നടപടിയാണ് കേരളത്തിൽ. മുഖ്യമന്ത്രിയുടെ കൂടെ 40 വാഹനങ്ങൾ, ഒരു മണിക്കൂർ മുമ്പേ ഗതാഗതം സ്തംഭിപ്പിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി കോട്ടയം ജില്ലാ ആശുപത്രി പോലും അടച്ചിട്ട് രോഗികൾക്ക് പുറത്തു വരാനോ അകത്തു പോകാനോ സാധിക്കത്തുള്ളൂ. കോട്ടയത്തും പരിസര പ്രദേശത്തും എല്ലാ റോഡുകളും അടച്ചു, എല്ലാ സ്ഥാപനങ്ങളുടെയും ഷട്ടർ താത്തി, ആശുപത്രി പോലും അടച്ചു. ഇങ്ങനെ എന്തിനാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ ഓരോ യാത്രയ്ക്കും കോടിക്കണക്കിന് രൂപയാണ് ചെലവാകുന്നത്. അത് മറ്റൊരു വശം. പക്ഷെ ജനങ്ങളെ ആകെ അകറ്റി നിർത്തി
പൂർണ്ണമായിട്ടും ഒരു ഏകാധിപതി സഞ്ചരിക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ സഞ്ചരിക്കുന്നത് പോലെയാണ് ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്? പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ജനങ്ങളിൽ നിന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിനും മറുപടി പറയാനില്ലാതെ മുഖ്യമന്ത്രി വിയർക്കുന്നതാണ് നാം കാണുന്നത്. മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ സൂത്രധാരനാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഓരോ ദിവസം കഴിയുമ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടു വരികയാണ്. സ്വർണ്ണക്കള്ളക്കടത്തിന് എല്ലാ സഹായവും മുഖ്യമന്ത്രി ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്തത്. ടൂറിസം വകുപ്പിന്റെ വാഹനങ്ങളാണ് കള്ളക്കടത്തിന് ഉപയോഗിച്ചത്. പ്രോട്ടോകോൾ വിഭാഗം വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പല ആളുകളും സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രി തന്നെ വിദേശത്ത് പോയപ്പോൾ ഒരു സൂട്ട് കേസിൽ കറൻസി കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം. കോൺസുലേറ്റിന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ ബിരിയാണി ചെമ്പ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. ബിരിയാണി ചെമ്പല്ല, 164 മൊഴിയായിട്ട് അവർ കൊടുത്തത് പുറത്ത് പറഞ്ഞിരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷമുള്ള പാത്രങ്ങളിൽ കൊടുത്തയച്ചു എന്നാണ്. ഇ പി ജയരാജൻ പറയുന്നത് ബിരിയാണി ചെമ്പിൽ എങ്ങനെയാണ് സ്വർണ്ണങ്ങൾ കൊടുത്തയക്കുന്നത്. ബിരിയാണി ചെമ്പ് വലിയ സാധനമാണ്, പക്ഷെ അവർ ബിരിയാണി കൊടുത്തയക്കുന്ന പാത്രത്തിൽ ലോഹം കൊടുത്തയച്ചു എന്നാണ് 164 പറയുന്നത്. ആ 164 ബന്ധപ്പെട്ട് പുറത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനിയിപ്പോ 164 ഞാൻ എങ്ങനെ പറഞ്ഞു നിങ്ങൾ വിചാരിക്കണ്ട, പഴയതുപോലെ എന്റെ പേരിലേക്ക് ചേർത്തണ്ട. 164 പേരിൽ സ്വപ്ന തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും ഗൗരവതരമായ ആരോപണം നേരിട്ടിട്ടും അദ്ദേഹം അതിനൊന്നും മറുപടി പറയാതെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നവരുടെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് പ്രശ്നം ഒതുക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ ഇടനിലക്കാരെ വിട്ട് പണം കൊടുത്ത് ആളുകളെ ഒതുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പണം കൊടുത്ത് മാധ്യസ്ഥന്മാരെ വിട്ട് ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ ഒതുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കേരളത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതാ നായർ ഉയർത്തിയ ആരോപണങ്ങളിൽ ശക്തമായി ഇടപെട്ട ആളാണ് ശ്രീ പിണറായി വിജയൻ. ഇപ്പോൾ പിണറായി വിജയനെ രക്ഷിക്കാൻ വന്നിരിക്കുന്നതും വിധിയുടെ ഒരു യാദൃശ്ചികതയാവാം ആ സരിതാ നായർ തന്നെയാണ്. ഗൂഢാലോചന സിദ്ധാന്തം സ്ഥാപിക്കാൻ സരിതയുടെ മൊഴിയെടുത്തിരിക്കുക. സരിത പറയുന്നതിനനുസരിച്ച് ഗൂഢാലോചന നടന്നു എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. സരിതയുടെ മൊഴിയെടുക്കാൻ പോയ പോലീസ് എന്തുകൊണ്ടാണ് ഷാജ് കിരണിന്റെയും ഇബ്രാഹിമിന്റെയും മൊഴിയെടുക്കാത്തത്? ഇതെല്ലാം വളരെ ദുരൂഹമാണ്. കേരളത്തിൽ ഇത്രയും ദുരൂഹതയോടുകൂടി ജീവിതം നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി പോലും കുറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ഇത്രയും ദുരൂഹത കാണിച്ചിരുന്നില്ല. പക്ഷെ അത്രയും ദുരൂഹമായ നിലയിൽ ജീവിക്കുകയും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയും ചെയ്യുന്ന വേറൊരു മുഖ്യമന്ത്രിയും കേരളത്തിലുണ്ടായിട്ടില്ല. CPIM നേതൃത്വം ഇതിനെല്ലാം ജനങ്ങളോട് വിശദമായിട്ട് മറുപടി പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. CPIMന്റെ അഖിലേന്ത്യാ നേതൃത്വം പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് സാമ്പത്തിക താല്പര്യം വെച്ച് മാത്രമാണ്. CPIMന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ആവശ്യമായിട്ടുള്ള പണം കിട്ടുന്നത് കേരളത്തിൽ സർക്കാർ ഉള്ളതുകൊണ്ടാണ്. കേരളത്തിൽ സർക്കാർ ഇല്ലെങ്കിൽ ദില്ലിയിൽ അവരെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ കേരളത്തിലെ സർക്കാരിന്റെ അഴിമതി പണം സീതാറാം യെച്ചൂരിയും പങ്കുപറ്റുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന അഴിമതിയുടെയും ഡീലുകളുടെയും ഒരംശം സീതാറാം യെച്ചൂരിക്കും അഖിലേന്ത്യാ നേതൃത്വത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ നിലയിൽ സംരക്ഷിക്കുന്നത്? സീതാറാം യെച്ചൂരി ധാർമ്മികത വളരെയധികം പുരപ്പുറത്തുകാരി പ്രസംഗിക്കുന്ന ഒരാളാണല്ലോ. CPIMന്റെ അഖിലേന്ത്യാ നേതൃത്വം ഇക്കാര്യത്തിൽ എടുക്കുന്ന ലജ്ജാകരമായ നിലപാട് അത് സാമ്പത്തിക താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത്.